ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ദമ്മാം ബംഗ്ലാദേശ് ഇൻ്റർനാഷണൽ സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ അവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ജോബ് ഗ്രൂപ്പിലും ഈ ഒരു വേക്കൻസി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെയാണ് അവർ നോക്കുന്നത്. മൊബൈൽ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്കൂള് KG മുതൽ ഗ്രേഡ് 12 വരെയുള്ള സ്കൂളാണ്. കാംബ്രിഡ്ജ് കരിക്കുളമാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഈ സ്കൂളിനെക്കുറിച്ച് എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് സ്കൂളിൻ്റെ ഇത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ മലയാളികൾക്കും ഇവിടെ അപ്ലൈ ചെയ്യാം. നിങ്ങൾ ബംഗ്ലാദേശ് സ്കൂളെന്ന് കാണുമ്പോൾ ബംഗ്ലാദേശികളല്ലേ, അവിടെ നമ്മൾ ഇംഗ്ലീഷിലാണോ എങ്ങനെ ക്ലാസ് എടുക്കുക, ഈ ഒരു ഡൗട്ടൊന്നും നിങ്ങൾക്ക് വേണ്ട. ഇപ്പം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തോ. ഇത് കാംബ്രിഡ്ജ് കരിക്കുളമാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ബെസ്റ്റ് സ്കൂളാണ് ബംഗ്ലാദേശ് സ്കൂൾ. ജിദ്ദയിലുണ്ട്, ദമാമിലുണ്ട്, റിയാദിലുണ്ട്. നല്ല സാലറി അവർ പ്രൊവൈഡ് ചെയ്യും. മറ്റ് സ്കൂളിനെ പോലെ നല്ല കോമ്പറ്റീറ്റീവ് സാലറിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചാൽ, ഇവിടെ കോ എഡ്യൂക്കേഷനാണ്. അതായത് ബോയ്സും ഗേൾസും ഉണ്ടാകും ബംഗ്ലാദേശ് സ്കൂളിൽ. അപ്പോൾ നമുക്ക് മെയിൽ ടീച്ചേഴ്സും ഫീമെയിൽ ടീച്ചേഴ്സും നാട്ടിലെ പോലെ ഒന്നിച്ചിട്ടാണ് ജോലി ചെയ്യുക. അതുപോലെ നമ്മുടെ ഡ്രസ്സിങ്ങും കാര്യമൊക്കെ മറ്റ് അമേരിക്കൻ സ്കൂളിൽ പോകുന്ന പോലെ ഭയങ്കര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സാധാ ഇന്ത്യൻ സ്കൂളിലേക്ക് പോകുന്ന പോലെ നമുക്ക് ഡ്രസ്സ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരും ഇത് മിസ് ചെയ്യരുത്. നല്ല സാലറി ഇവർ തരും. സാലറി എന്ന് പറഞ്ഞാൽ ഒരു 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ്, 9 and 10 IGCSE എന്നാണ് പറയുക. 11 and 12 എന്ന് പറയുമ്പോൾ എന്താ AS and A Level എന്നാണ് പറയുക. അപ്പോൾ 9 and 10 തന്നെ 6,000-7,000 റിയാലി, അതായത് ഏകദേശം നാട്ടിലെ 120,000, 140,000 ഒക്കെ രൂപ സാലറി കിട്ടും. പിന്നെ അവർ 8,000 മുതൽ 12,000 വരെയൊക്കെയാണ് 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ടീച്ചേഴ്സിന് കൊടുത്തിരുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ 2,00,000, 2,40,000 അടുത്ത സാലറി വാങ്ങിയ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അവർ വിസ കൊടുക്കുന്ന ഒരു സ്കൂളാണ്. നിങ്ങൾ നല്ല ടീച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വിസയും തരും. ഇവിടെ ഉള്ളവരാണെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ CV ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ താഴെ നിങ്ങൾക്ക് എന്താ ഇതിൻ്റെ കോണ്ടാക്ട് നമ്പർ, മറ്റ് CV സെൻഡ് ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്യാം. അതുപോലെ നമ്മുടെ ജോബ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിക്കോ. അവിടെ ഇങ്ങനത്തെ എല്ലാ വേക്കൻസിയും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് നേരിട്ട് നിങ്ങൾ സ്കൂള് വിസിറ്റ് ചെയ്യുക. ഇവരിതിൽ CV സെൻഡ് ചെയ്യാന്നൊക്കെയാണ് പറയുന്നത്. ഞാനത് മലയാളത്തിൽ ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് അങ്ങനെ തന്നെ പറഞ്ഞുതരാൻ പറ്റുമല്ലോ. നിങ്ങൾ കഴിവതും നേരിട്ട് ആ സ്കൂളിൽ പോവുക. അപ്പോൾ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ അവരെ എൻറ്റർ ചെയ്യാൻ സമ്മതിക്കില്ല. സെക്യൂരിറ്റി അവിടെ നിങ്ങളുടെ നിന്ന് കയ്യിൽ നിന്ന് അത് വാങ്ങി വെക്കും. CV അവർ കൊടുക്കും. അപ്പോൾ അവർ നിങ്ങളെ വിളിക്കും. അതായത് നിങ്ങൾ ഇമെയിൽ അയച്ചിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ഏറ്റവും നല്ലത് നമ്മൾ നേരിട്ട് പോകുന്നതാണ്. ഒരു പക്ഷേ നമുക്ക് എൻട്രി കിട്ടിയാൽ നേരെ നമുക്ക് തന്നെ പോയിട്ട് അകത്ത് പോയിട്ട് അവരോട് സംസാരിക്കാം. നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്ത് ഡെമോൺസ്ട്രേഷൻ കൊടുക്കാം. മിക്കവാറും അവർ ഡെമോക്ക് ഒന്നിച്ചിട്ടാണ് ടീച്ചേഴ്സിനെ വിളിക്കാറ്. അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി നേരിട്ട് പോകാൻ പറ്റാത്തവർ ഇമെയിൽ അപ്ലൈ ചെയ്തോ, അല്ലാത്തവർ നേരിട്ട് തന്നെ പോയിക്കും. അവർ വിസ, നല്ല ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ വിസ കൊടുക്കും. മെയിൽ ടീച്ചേഴ്സിന് അവർ വിസ കൊടുക്കും. ഓക്കെ, അവർ നല്ലതാണ്. എന്താ ബംഗ്ലാദേശ് ഇൻ്റർനാഷണൽ സ്കൂൾ. അപ്പോൾ ഇനി ഞാൻ ഈ വീഡിയോ ലെങ്തി ആയി പോകുന്നതുകൊണ്ട് നീട്ടുന്നില്ല. ഇതിനെക്കുറിച്ചും മറ്റ് സ്കൂളിനെക്കുറിച്ചും ഞാൻ വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തുതരാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.